കളിയല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. മുരളീകൃഷ്ണനെ കൊല്ലാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ട് ആ വിവരം പൗർണമിയുടെ ചെവിയിൽ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവള് മുരളീകൃഷ്ണനെ രക്ഷിക്കാൻ ഓടി വരും. അവിടെ വെച്ച് അവളെ തീർത്തിട്ട് നമ്മുടെ ആൾക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ സറണ്ടർ ആവാൻ പറയണം. കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഇത് പൗർണമിയെ കൊല്ലാനായിരുന്നു എന്ന് ഒരിക്കലും മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ കുറ്റം ചുമത്താൻ ആ സുഗുണനുണ്ടല്ലോ. അളിയ, പ്ലാനിംഗ് നന്നായിട്ടുണ്ട്, പക്ഷേ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? പ്രശ്നം ഉണ്ടായാൽ കുറ്റം ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോയിക്കോളാം. നമ്മുടെ ശ്വേതയ്ക്ക് വേണ്ടി ഇതുപോലും ഞാൻ ചെയ്യില്ലേ. അളിയ നേരിട്ട് വാ, നമുക്കിരുന്ന് സംസാരിക്കാം. ഫോണിൽ സംസാരിച്ചതെല്ലാം അവള് കേട്ടോന്നാ തോന്നുന്നത്. അയ്യോ, അവള് മുരളീനോട് ഇവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ അതോടെ തീരുമെല്ലാം. നമ്മുടെ എല്ലാവരുടെയും കാര്യം പോക്ക, എങ്ങനെയെങ്കിലും ചെന്ന് അവളെ ഒന്ന് തടയാൻ നോക്ക. അമ്മാവ നോക്കി നിൽക്കാതെ അവളെ ചെന്ന് പിടിക്ക്, ഒന്ന് വേഗം ചെല്ല്. കഴിഞ്ഞാണെന്ന് പറഞ്ഞല്ലേ, റിപ്പോർട്ട് എല്ലാം ഈവനിങ്ങില് കിട്ടും. അതല്ല, ശങ്കരേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാ. വരുന്നത് വരെ ഞാനിവിടെ നിന്നാ. ശരി. ഹലോ. ഹലോ ആ ചേട്ടാ, ആ പെണ്ണ് ഇവിടെ തന്നെയുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു വിട്ടോളാം ചേട്ടാ. ഓക്കെ, ഇനി ഞാൻ നോക്കിക്കോളാം. അല്ല ചേച്ചി, ചേച്ചി ഇവിടെ ഇരിക്കായിരുന്നു. ചേച്ചി എവിടെയൊക്കെ തിരക്കിന്നറിയും. ചേച്ചിക്ക് ഇനിയൊരു ടെസ്റ്റ് വലിയ ആശുപത്രിയിൽ എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ചേച്ചിക്ക് ഹോസ്പിറ്റൽ വണ്ടി തന്നെ അങ്ങോട്ട് പോവാം. ഇല്ല ഏട്ടാ, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞെന്ന് ഇപ്പോ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന കേൾക്ക് ചേച്ചി, ഡോക്ടർ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാ. ബാക്കിയെല്ലാം ചേച്ചിയുടെ ഇഷ്ടം. അല്ല, ചേച്ചിയുടെ പേര് പൗർണമി എന്നല്ലേ? അതെ ഏട്ടാ. ആ ഈ പേര് തന്നെയാ ഡോക്ടറും പറഞ്ഞത്. വാ ചേച്ചി, വന്ന് വണ്ടി കയറ്, വണ്ടി വെയിറ്റ് ചെയ്യാ. ആശുപത്രിയിലെ വണ്ടിയിൽ പോകുന്ന ഏതായാലും നന്നായി, അപ്പൊ പിന്നെ അയാൾ എന്നെ കണ്ടുപിടിക്കത്തില്ലല്ലോ. എന്താ ചേച്ചി ആലോചിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, പോവാം. ശരി, വാ ചേച്ചി. We'll be right back.
സിസ്റ്റർ, പൗർണമി എന്നൊരു പേഷ്യന്റ് ഇത്രയും നേരം അവരിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു പക്ഷെ നിങ്ങളെ കാണാഞ്ഞിട്ട് പോയതായിരിക്കാൻ സാധ്യതയുണ്ട്. അതെയോ? ഇനി വീട്ടിൽ പോയതാണോ? അവളുടെ റിപ്പോർട്ട് റെഡിയാണോ? ഇതുവരെ ആയിട്ടില്ല. റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചോളാം, അപ്പൊ വന്ന് വാങ്ങിച്ചോളൂ. ശരി സിസ്റ്റർ. ഡോക്ടർ എത്ര മണിക്കാ വരുന്നത്? ഹലോ. ആ മുരളി മോനെ, സുഖായിരിക്കുന്നോ? ആ സുഖായിരിക്കുന്നു. എന്താ ഈ സമയത്ത് വിളിച്ചത്? അല്ല, മണിക്കുട്ടി അവിടെ താമസിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ തിരിച്ചു വീട്ടിലും എത്തിയിട്ടില്ല. അതുകൊണ്ടൊന്ന് വിളിച്ച് അന്വേഷിക്കാന്ന് കരുതി. എന്താ ഈ പറയുന്നത്? മണിക്കുട്ടി ഇതുവരെ വീട്ടിലെത്തിയില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാമായി. ടെസ്റ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞ് ശങ്കറിന്റെ കൂടെ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ അയച്ചതാ. ഇപ്പൊ കഴിഞ്ഞു കാണായിരിക്കും. ചിലപ്പോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും താമസം ഉണ്ടായിരിക്കും. ഞാൻ ശങ്കറിനോട് അവളെ എത്രയും വേഗം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടാൻ പറയാം. ആ ശരി മോനെ, ശരി ശരി. എന്താ ശരദ്, എന്താ പറഞ്ഞേ? ശങ്കറിന്റെ കൂടെ ആശുപത്രിയിൽ പോയതാ, ഇപ്പൊ തന്നെ എത്തുമെന്നാ പറഞ്ഞേ. മുരളി, ഈ സമയത്ത്? ആ പറയും മുരളി. എന്തുപറ്റി ശങ്കര, അവിടെ ടെസ്റ്റ് ഒക്കെ എടുക്കാൻ ലേറ്റ് ആയോ? ഇല്ല, എല്ലാം കഴിഞ്ഞല്ലോ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും ആ ടെസ്റ്റ് ഒക്കെ എടുത്ത സ്ഥിതിക്ക് ആ റിപ്പോർട്ടെല്ലാം നീ വേഗം അവിടെ നിന്ന് കളക്ട് ചെയ്യണം. എന്നിട്ട് മണിക്കുട്ടി നീ തന്നെ വീട്ടിൽ കൊണ്ടാക്കണേ, കേട്ടല്ലോ. അവള് തന്നെ പുറപ്പെട്ട് പോയല്ലോ മുരളി. അവള് പോയിട്ട് ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ കൂടുതലായി. പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞെന്നോ? അവളിതുവരെ വീട്ടിലെത്തിയില്ലെന്നാണല്ലോ അമ്മ പറഞ്ഞത്. അതെയോ? എന്നാ പിന്നെ നീ ഒന്ന് നിക്ക്, ഞാനൊന്ന് ആശുപത്രി പോയി നോക്കിട്ട് വരട്ടെ. ആ ശരി. മണിക്കുട്ടി ഇതുവരെ വീട്ടിലെത്തിയില്ല. എന്താ പറ്റിയെന്നറിയില്ല, നമുക്ക് നോക്കിട്ട് വരാം. ശരി ചേട്ടാ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ശരി മോനെ. ചേച്ചി. ചേച്ചി പറഞ്ഞു. പൗർണമി ഇതുവരെ വീട്ടിലെത്തിയില്ല എന്ന് ഫോൺ വന്നല്ലോ, എന്താ സുകുമാരാ കാര്യം? അവൾ ഇപ്പൊ ഇവിടെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ചേച്ചി. ഇനി ഒരിക്കലും അവള് പുറം ലോകം കാണില്ല. നാട്ടുകാരറിഞ്ഞ ആകെ കുഴപ്പമാവും കേട്ടോ. ഈ സമയത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വേറൊരു മാർഗവും ഇല്ല ചേച്ചി. അവള് അളിയൻ എന്നോട് ഫോണിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും കേട്ടു. അവൾ ഇതേപ്പറ്റി ഒരക്ഷരം മിണ്ടിയ നമ്മളെല്ലാവരും മുരളിയുടെ മുമ്പിൽ തെറ്റുകാരാവും. അതുകൊണ്ടാ അവളെ തീർത്തേക്കാൻ പറഞ്ഞത്. ഈ സമയത്ത് എവിടെ പോയി തിരയാണ്? സെക്യൂരിറ്റിയോട് ചോദിച്ചാലോ? ചേട്ടാ, എന്താ? എന്റെ അനിയത്തി പൗർണമി കാലത്ത് കുറച്ച് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഇവിടെ ചോദിച്ചപ്പോ അവള് വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞു. പക്ഷെ അവളിതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അവള് നിങ്ങളെ കണ്ടായിരുന്നു. ഒരു ദിവസം നൂറുകണക്കിന് ആൾക്കാർ വന്നിട്ട് പോണ സ്ഥലമല്ല. ഒരാളുടെ പേര് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാ? ചേട്ടാ, ഈ പെൺകുട്ടിയാ, ഇവളാണ് പൗർണമി. ഇവളെ എന്ത് കണ്ടായിരുന്നു? ഈ കൊച്ചിനെ ഏതോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആംബുലൻസിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ. വേറൊരു ഹോസ്പിറ്റലിലേക്കോ? ചേട്ടാ, വിളിച്ചുകൊണ്ടുപോയത് ആരാണെന്ന് വല്ല അറിവോ? നമ്മുടെ മനോഹരൻ, അവനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കാണുമല്ലോ. ചേട്ടാ, അയാളുടെ വീട് എവിടെയാണെന്ന്? അവന്റെ വീടൊന്നും എനിക്കറിയില്ല. ശരി, അതെങ്കിൽ തന്നെ ഇവിടെ പോയി തരാനാണ്. എല്ലായിടത്തും നോക്കിയോ? എവിടെയും കാണുന്നില്ല.
അങ്ങാടിയുടെ ഭാഗത്തൊക്കെ നോക്കിയോ? രാഘവ, നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, അവിടെ എങ്ങും അവളെ കണ്ടില്ല. ചേട്ടാ, എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ശ്വേതയുടെ അച്ഛനെയും അമ്മോനെയും പിടിച്ചെടുത്ത് കാര്യം ചോദിച്ചാൽ സത്യം എന്താന്ന് അറിയാൻ പറ്റും. എന്നാ നമുക്ക് എല്ലാവർക്കും പോയി ചോദിക്കാം. സത്യം എന്തായാലും അവര് പറഞ്ഞല്ലേ പറ്റൂ. ഒരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. മണിക്കുട്ടി എവിടെയെന്നോ? നിങ്ങൾ ഇത് എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാനാ? ചുമ്മാ കള്ളം പറയാതോ? എവിടെ അവളെ ഒളിപ്പിച്ചിരിക്കുന്നെ? എന്താ ഈ പറയുന്നത്? നിങ്ങൾ നാട്ടുകാർ മുഴുവൻ അവളുടെ ദേഹത്തൊരു പോറല് പോലും വീഴരുതെന്ന് ആഗ്രഹിക്കുമ്പോ അവൾക്കെതിരായിട്ട് ചിന്തിക്കാൻ പോലും എനിക്കാവോ? അല്ലെങ്കിലേ ഞാനാകെ പാടെ മനപ്രയാസത്തിൽ. ഞാനിപ്പോ എന്റെ മോളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നാട് മുഴുവൻ ഓടി നടക്കുക, എന്നിട്ട് അവളെയും കൂട്ടി നാട്ടിൽ നിന്ന് തന്നെ പോവാ ഞാൻ. അതേ, വെറുതെ അതും ഇതും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. പൗർണമിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ തിരിച്ചു വരുന്നവരെ നിങ്ങളെ ഞങ്ങൾ വിടുന്ന പ്രശ്നമില്ല. ആ ഫോണ് പോക്കറ്റിൽ തന്നെ ഇരിക്കട്ടെ. പറഞ്ഞു കേട്ടില്ലേ? എന്നോട് പറഞ്ഞു കേട്ടില്ലേ? ഫോൺ അവിടെ വെക്കാൻ. ഫോൺ വെക്കാനല്ലേ? ഫോൺ എടുത്ത് വെക്കണോ? മനസ്സിലാവില്ലേ? അതെ, പൗർണമിയെ കണ്ടിരുന്നോ? കണ്ടില്ല മോനെ. നീ കണ്ടോ മോളെ? ഇല്ല കേട്ടാ. ചേട്ടാ, അവള് പോവാറുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയി നോക്കി, അവിടെ എവിടെ അവളില്ല. പിന്നെ എവിടെ പോയതാന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഗ്രാമത്തിൽ തന്നെ പോയി നോക്കാം. ശരിയല്ല.
ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടല്ലേ, ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. അവിടെ നിൽക്കേ, നിങ്ങൾ എങ്ങോട്ടാ ഈ പോകുന്നത്? പൗർണമി വരാതെ ഒരുത്തിനും ഒരു അടി പോലും ഇവിടുന്ന് വെക്കത്തില്ല. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എന്തിനാ നിങ്ങൾ എന്റെ അനിയനെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അത് മനസ്സിലായില്ലേ, പൗർണമിയെ കാണാതായ വിഷയത്തില് ഇവർക്ക് രണ്ടുപേർക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പൗർണമിയുടെയും മുരളിയുടെയും വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചത് തന്നെ ഞാനാ. അങ്ങനെ ഒരു തീരുമാനത്തിന് ശേഷം എന്റെ അനിയൻ അവളെ പിടിച്ചുകൊണ്ടുപോകേണ്ട കാര്യം എന്താ? അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ദേവി ഇത് അവന് വെറുതെ വിടുന്നു. എന്താ ചേച്ചി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഇവർ രണ്ടുപേരും നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിൽക്ക്, നിങ്ങൾ എങ്ങോട്ടാ ഈ പോകുന്നത്? പൗർണമി വരാതെ ഒരുത്തിനും ഒരു അടി പോലും ഇവിടുന്ന് വെക്കത്തില്ല. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എന്തിനാ നിങ്ങൾ എന്റെ അനിയനെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അത് മനസ്സിലായില്ലേ, പൗർണമിയെ കാണാതായ വിഷയത്തില് ഇവർക്ക് രണ്ടുപേർക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പൗർണമിയുടെയും മുരളിയുടെയും വിവാഹം നടത്തണമെന്ന് തീരുമാനിച്ചത് തന്നെ ഞാനാ. അങ്ങനെ ഒരു തീരുമാനത്തിന് ശേഷം എന്റെ അനിയൻ അവളെ പിടിച്ചുകൊണ്ടുപോകേണ്ട കാര്യം എന്താ? അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ദേവി ഇത് അവന് വെറുതെ വിടുന്നു. എന്താ ചേച്ചി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഇവർ രണ്ടുപേരും നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി സത്യമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? മുരളിമോനെ, പൗർണമിയെ കാണാതായിരിക്കല്ലേ? അതിന്റെ കാരണം സുകുമാരനാണെന്ന് പറഞ്ഞ് നാട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവരാരും കേൾക്കുന്നില്ല. സാരമില്ല, വിഷമിക്കാതിരിക്കും, ഞാൻ നോക്കിക്കോളാം. എല്ലാവർക്കും നമസ്കാരം. എന്താ ഇവിടെ നടക്കുന്നത്? ദയവ് ചെയ്ത് എനിക്ക് വേണ്ടിയെങ്കിലും ഇവർ വിട്ടയക്കണം. മണിക്കുട്ടി ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ആരോടും പറയാതെ നാട് വിട്ടു പോയതാ. ഇന്നത്തെ അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ആശുപത്രിയിൽ ഇന്ന് അവൾക്ക് കുറേ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് അവളെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും. അത് ആരോടും പറയാതെ പോയി കളഞ്ഞു. അവളെ കാണാതായതും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മുരളി പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം ഞങ്ങൾ ഇവരെ ഇവിടുന്ന് വിടാം. വളരെ നന്ദിയുണ്ട്. ചേച്ചി, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് പോവാണെന്ന് തോന്നുന്നല്ലോ. പൗർണമിയെ വിടാൻ പറഞ്ഞേക്കട്ടെ. ആശുപത്രിയിൽ ഇന്ന് അവൾക്ക് കുറേ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് അവളെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും. അത് ആരോടും പറയാതെ പോയി കളഞ്ഞു. അവളെ കാണാതായതും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മുരളി പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം ഞങ്ങൾ ഇവരെ ഇവിടുന്ന് വിടാം. വളരെ നന്ദിയുണ്ട്. ചേച്ചി, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് പോവാണെന്ന് തോന്നുന്നല്ലോ. പൗർണമിയെ വിടാൻ പറഞ്ഞേക്കട്ടെ. മണ്ടനെ പോലെ സംസാരിക്കരുത്. അവളായിട്ട് എങ്ങോ പോയെന്നാണ് മുരളി വിചാരിച്ചിരിക്കുന്നത്. ഇതിലും നല്ലൊരു അവസരം നമുക്ക് കിട്ടാനില്ലെന്ന് ഓർത്തോണം. ഈ സമയത്ത് അവൾക്ക് വിഷം കൊടുത്ത് കൊന്നാൽ പോലും ഒരു കുഞ്ഞ് ജനിക്കില്ല എന്നുള്ള വിഷമത്തിൽ അവൾ മരിച്ചെന്ന് എല്ലാവരും വിശ്വസിച്ചോളും. ആത്മഹത്യയാണെന്ന് മുരളിയും കരുതും. മുരളി പറഞ്ഞാൽ ഈ നാട്ടുകാരും വിശ്വസിച്ചോളും. അവളുടെ കഥ കഴിച്ചേക്കു സുഖു.
പക്ഷെ സൂക്ഷിക്കണം. ഹലോ, ആ പറഞ്ഞോ അളിയാ. അളിയാ, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇരിച്ചെവി അറിയാതെ അവളെ അവിടെ വെച്ച് തന്നെ അങ്ങ് തീർത്തേക്ക്. പക്ഷെ സൂക്ഷിക്കണം, തെളിവുകളൊന്നും ബാക്കി വെച്ചേക്കരുത്. അത് പിന്നെ പറയണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പതുക്കെ വന്നാ മതി. പൗർണമി, ഇത് നിന്റെ അവസാനത്തെ രാത്രിയാടി.